നമസ്കാരം. വിമാനയാത്രാ വിലക്കിൽ പ്രതിഷേധിച്ച് ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ച LDF കൺവീനർ EP ജയരാജൻ ഇന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയാണ്. തിരുവനന്തപുരത്തേക്ക് നിന്നും കണ്ണൂരിലേക്ക് യാത്ര ചെയ്ത പോലെ മടക്കയാത്രയും ട്രെയിനിൽ തന്നെ. മാവേലി എക്സ്പ്രസിൽ ട്രെയിൻ യാത്രകളിൽ വലിയൊരു ദുരന്തം നേരിട്ടിട്ടും വീണ്ടും യാത്രയ്ക്ക് ട്രെയിൻ തന്നെ ആശ്രയിക്കുന്നത് ഇൻഡിഗയുടെ നിലപാട് ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്ന് EP ജയരാജൻ പറഞ്ഞു. വിമാനത്തിൽ മുഖ്യമന്ത്രി ആക്രമിക്കാനെത്തി അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയ പ്രതികൾക്ക് 2 ആഴ്ചത്തെ യാത്രാവിലക്കും മുഖ്യമന്ത്രി അപകടത്തിൽ നിന്ന് രക്ഷിച്ച തനിക്ക് 3 ആഴ്ചത്തെ യാത്രാവിലക്കും ഏർപ്പെടുത്തിയ ഇൻഡിഗോയുടെ തീരുമാനത്തിൽ പിശകുകളുണ്ട്. എങ്ങനെയാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് അവർ എത്തിയത്? ഇൻഡിഗോ അതിന്റെ നിലവാരം വിട്ടു പ്രവർത്തിക്കുന്നതാണെന്നും അതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇൻഡിഗോ ബഹിഷ്കരിക്കാൻ ഞാനും തീരുമാനിച്ചത്. തീരുമാനം അവർ തിരുത്താതിടത്തോളം ഇൻഡിഗോയിൽ യാത്ര ചെയ്യാനില്ല എന്നാണ് ജയരാജൻ ആവർത്തിച്ചത്. ട്രെയിനിൽ യാത്ര ചെയ്യാൻ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. രാത്രി ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ മാസ്കിന്റെ സഹായം വേണം. അതിനുള്ള ഉപകരണങ്ങൾ കൊണ്ടു നടക്കണം. എന്നാലും ഇൻഡിഗോ ചെയ്ത നീതികേട് അംഗീകരിക്കാനാവില്ല. കോവിഡ് കാലത്ത് ട്രെയിൻ സർവീസ് ഇല്ലാതായതോടെയാണ് വിമാനം ആശ്രയിക്കാൻ തുടങ്ങിയത്. വീണ്ടും ട്രെയിൻ യാത്രയിലേക്ക് മടങ്ങുകയാണെന്നും ജയരാജൻ പറഞ്ഞു. ചണ്ഡീഗഡിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് 1995 April 12 നാട്ടിലേക്ക് മടങ്ങുമ്പോൾ രാജധാനി എക്സ്പ്രസിൽ EP ജയരാജന് വെടിയേച്ചിരുന്നു. ആന്ധ്രയിലെ ചിരാല റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലായിരുന്നു വധശ്രമം. അന്നത്തെ സംഭവത്തിന് ശേഷം ശ്വാസമെടുക്കാൻ വിഷമമുള്ളതിനാൽ ഉറങ്ങുമ്പോൾ ഓക്സിജൻ മാസ്കിന്റെ സഹായം വേണം. അതുമാത്രമാണ് ട്രെയിനിലെ ദീർഘദൂര യാത്രയ്ക്കുള്ള പ്രശ്നമെന്നും ജയരാജൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് നേരെ പലയിടങ്ങളിലായി കരിങ്കൊടി കാണിച്ചു. BJPയും കോൺഗ്രസും രംഗം കൊഴുപ്പിച്ചു. 2 പിണറായി സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി അതായിരുന്നു. നിലവിലെ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഒരു വിമാനയാത്രയാണ്. യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടിയിൽ നിന്നും രക്ഷപ്പെടാനായി June 13 മുഖ്യമന്ത്രി വിമാനയാത്ര നടത്തി. മുഖ്യമന്ത്രിക്കൊപ്പം EP ജയരാജനും. പിന്നാലെ കയറിയ പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയെ തിരുവനന്തപുരം വിമാനത്തിൽ വച്ച് കരിങ്കൊടി കാണിച്ച് മുദ്രാവാക്യം വിളിച്ചു. ഈ സമയം EP ജയരാജൻ പ്രതിഷേധക്കാരെ തള്ളിമാറ്റി മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിച്ചു. ഇപ്പോൾ EP ക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ് വരുമ്പോൾ തിരിച്ചടി ഈ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒരുപോലെയാണ്. EP ജയരാജനെതിരെ വധശ്രമത്തിനും ഗൂഢാലോചനയ്ക്കും കേസെടുക്കാനാണ് കോടതിയുടെ ഉത്തരവ് വന്നത്. ഇനി എന്ത് പറഞ്ഞതിനെ ന്യായീകരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ തന്നെ ചോദിക്കുന്നത്. ഇതിനിടെ തങ്ങളുടെ നേതാവിനെ അപമാനിച്ച ഇൻഡിഗോ വിമാന കമ്പനിയുടെ ഫേസ്ബുക്ക് പേജ് സൈബർ സഖാക്കളുടെ കമന്റുകളാൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു. EP ട്രോളർമാർ എയറിലാക്കിയപ്പോൾ ഇൻഡിഗോയുടെ ഫേസ്ബുക്ക് പേജിൽ സൈബർ സഖാക്കൾ പൊങ്കാലി അർപ്പിക്കുന്ന തിരക്കിലുമായിരുന്നു. വളരെ വലിയ വിഷയം തന്നെയായിരുന്നു ഇത്. ഇതിനെതിരെ EP ജയരാജൻ തന്നെയായിരുന്നു രംഗത്ത് വന്നത്. ഇപ്പോൾ വീണ്ടും EP ക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറയുകയാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NBC Broadcasting Limited.